നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊല്ലം കടപ്പാക്കട ജി എസ് ടി സെൻട്രൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാത്തരം തുണിത്തരങ്ങൾക്കും നികുതി 5% നിന്നും 12% ഉയർത്തുന്ന നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. എല്ലാത്തരം തുണിത്തരങ്ങൾക്കും നികുതി 5% നിന്നും 12% ഉയർത്തിയ ജി എസ് ടി കൗൺസിലിൻ്റെ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ശങ്കേഷ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കടപ്പാക്കട ജി എസ് ടി സെൻട്രൽ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കെ ടി ജി എ കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിസാർ എം കെയുടെ അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ കെ ടി ജി എ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ നിസാമുദ്ദീൻ പാത്തൂസ് സ്വാഗതവും കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബിജു വിശ്വനാഥൻ, ജില്ലാ കോർഡിനേറ്റർ ഡ്രീംസ് രവീന്ദ്രൻ നായർ, ട്രഷറർ പി പി അമീർ എന്നിവർ സംസാരിച്ചു. കൊല്ലം ജില്ലയുടെ വിവിധ പ്രവർത്തന മേഖലകളിൽ നിന്നും 500 വ്യാപാരികൾ പരിപാടിയിൽ പങ്കെടുത്തു. കെ ടി ജി എ കൊല്ലം ടൗൺ മേഖല, കരുനാഗപ്പള്ളി, കൊട്ടിയം, കൊട്ടാരക്കര, പുനലൂർ, അഞ്ചൽ, കടക്കൽ എന്നിവയിൽ നിന്നുള്ള ഭാരവാഹികളും സ്ഥാപന ഉടമകളും ധർണാ സമരത്തിൽ പങ്കെടുത്തു. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സമരത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ജി എസ് ടി ഓഫീസേഴ്സിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കൊല്ലം ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള വസ്ത്രവ്യാപാരികൾ ഉൾപ്പെടെ വൻകിട ചെറുകിട ഇടത്തരം വ്യാപാരികളും ആ വ്യാപാര സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന പ്രവർത്തിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലത്ത് കടപ്പാക്കടയുള്ള ജി എസ് ടിയുടെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിയിട്ടുള്ള ഈ സമരത്തിന്റെ സന്ദേശം ഡൽഹിയിലെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കാറുള്ളത്. അതിനാണ് ഈ സമരം. കേരളത്തിലെ 14 ജില്ലകളിലും കെ ടി ജി എയുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലെയും ജി എസ് ടി ഓഫീസിന് മുന്നിൽ ഇന്ന് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഞാൻ ഈ പ്രക്ഷോഭത്തെ സംബന്ധിച്ച് സത്യത്തിൽ കഴിഞ്ഞ ദിവസം നോട്ടീസ് ലഭിച്ചപ്പോൾ അതിനു മുമ്പ് നേരത്തെ ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട നിവേദനം തയ്യാറാക്കിയപ്പോൾ വളരെ ന്യായയുക്തമായ നീതിയുക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ജി എസ് ടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടതുണ്ട്, വ്യാപാരി സമൂഹത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടതുണ്ട്. ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കെ ടി ജി യെ നയിക്കുന്ന പ്രതിഷേധ മാർച്ചിനായി വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നുവരികയാൽ 5% നിന്നും 12% ജി എസ് ടി ഉയർത്തിയ ഈ നയം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജി എസ് ടി ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ച് ജിന്ദാബാദ്.